സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതം ഒരു തീർത്ഥാടനമാണ്. നാം സ്വർഗത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ദൈവത്തിന്റെ സൃഷ്ടി മാത്രമാണ്. ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നാം നമ്മുടെ സ്വാർത്ഥത മൂലം ആ ദൈവിക രൂപത്തെ വിരൂപമാക്കി. ഈ നോയമ്പുകാലം പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മവും വഴി ആ ദൈവിക സാദൃശ്യം വീണ്ടെടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മളും നമ്മുടെ ജീവിതവും ഒരു തന്മാത്ര പോലെ അത്ര ചെറുതാണ് തിരിച്ചറിയുക. ലോകത്തെ ഭീതിയിലാക്കിയ കൊറോണ വൈറസ് നമ്മോട് പറയുന്ന അതുതന്നെ. കണ്ണുകൾ കൊണ്ട് പോലും കാണാൻ സാധിക്കാത്ത വൈറസുകൾ നമ്മെ നമ്മുടെ ഭവനങ്ങളിൽ ഒതുക്കി നിർത്തിയിരിക്കുന്നു. ഈശോയുടെ പീഡാസഹനം കുരിശുമരണവും നേരിട്ട അപ്പസ്തോല് പരിചരിതരായി അടച്ചിട്ട മുറിയിൽ ഒതുങ്ങി. എന്നാൽ ഉത്തിതനായ ഈശോ അവിടെ മുകളിൽ പ്രത്യക്ഷപ്പെട്ടു. ലോകത്തെ കീഴടക്കുവാൻ നൽകുന്ന വചനം ഇതാണ്: നിങ്ങൾ ഭയപ്പെടേണ്ട, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഉത്തിതന്റെ ഈ സന്ദേശം നമ്മെ നമ്മുടെ ഭയചര്യകളിൽ നിന്ന് മോചിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ോകം